റിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ ഒരു സാമൂഹ്യ സ്ഥാപനമാണ് എന്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മേരേജിനെ പറ്റിയിട്ടാണ് അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് ഐ ആം വാസ്ല യു എസ് സോഷ്യോളജി ഫാക്കൽറ്റി ദിസ്ഇസ് ഡി ഓൺ ആൻഡ് ഹൈബ്രിഡ് ക്യാമ്പസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ഐ ഒ യു എസ് ഐഒുഎസിലെ ചാപ്റ്റർ പന്ത്രണ്ടായിട്ടുള്ള മാരേജ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അല്ലെ രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന ഒന്നാണ് എന്ത് ഈ ഒരു മാര്യേജ് എന്ന് പറയുന്നത് മാര്യേജിലൂടെയാണ് ഉണ്ടാവുന്നത് കുടുംബം ഉണ്ടാവുന്നു അല്ലെ നമ്മുടെ സമൂഹത്തിൽ കുടുംബം ഉണ്ടാവുന്ന എങ്ങനെയാണ് അല്ലെ വിവാഹത്തിലൂടെ എന്തുണ്ടാവുന്നു കുടുംബം ഉണ്ടാവുന്നു അല്ലെ സമൂഹത്തിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു ശീലമാണ് അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒന്നാണ് എന്ത് ഈ ഒരു മാര്യേജ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മേരേജിനെ പറ്റി ഡിസ്കസ് ചെയ്യാം സർവ്വ ഒരു സാമൂഹ്യ സ്ഥാപനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത് മേരേജ് എന്നറിയപ്പെടുക നമുക്കറിയാം അല്ലേ നമ്മുടെ ഒരു ഒരു ഏരിയയിൽ മാത്രമാണ് ഈ ഒരു മേരേജ് കാണപ്പെടുന്നത് അല്ല മറിച്ച് എങ്ങനെയാണ് അല്ലെ സർവ്വ അതായത് സമൂഹത്തിന്റെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ് എന്ത് ഈ മേരേജ് എന്ന് പറയുന്നത് അല്ലെ അതെന്താണ് ഒരു സാമൂഹ്യ സ്ഥാപനമാണ് നമ്മൾ ചാപ്റ്റർ ഫൈവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ സ്ഥാപനങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് മേരേജെന്ന് പറയുന്നത് മനുഷ്യന്റെ നീഡ്സിനൊക്കെ അതായത് പ്രത്യേകിച്ച് സെക്ഷൽ നീഡ്സിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തിലൂടെ കഴിയുന്നുണ്ട് മാര്യേജിലൂടെ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മേരേജ് എന്ന് പറയുന്നത് എന്താണ് ഒരു സാമൂഹ്യ സ്ഥാപനമാണ് അപ്പോ സർവലൗകികമായിട്ടുള്ള ഒരു സാമൂഹ്യ സ്ഥാപനമാണ് എന്ത് മേരേജ് എന്ന് പറയുന്നത് പിന്നെന്താണ് നെക്സ്റ്റ് പോയിന്റ് വ്യക്തികളെ അല്ലെ രണ്ട് വ്യക്തികളെ കുടുംബത്തിലേക്ക് നയിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനത്തെയാണ് എന്ത് എന്നറിയപ്പെടുന്നത് മേരേജ് എന്നറിയപ്പെടുന്നു അല്ലെ രണ്ട് വ്യക്തികളെ സാമൂഹ്യ സ്ഥാപനത്തിലേക്ക് നയിക്കുന്ന അല്ലെ ഒരു രണ്ട് വ്യക്തികളെ കുടുംബത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് എന്ന് പറയുന്നത് വിവാഹത്തിലൂടെയാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ സമൂഹത്തിൽ കുടുംബം ഉണ്ടാവുന്നത് ഓരോ കുടുംബവും ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുടുംബം ഉണ്ടാവുന്ന എങ്ങനെയാണ് വിവാഹത്തിലൂടെ വിവാഹം കഴിച്ചില്ലേ രണ്ട് വ്യക്തികൾ വിവാഹം കഴിച്ച് കുട്ടികളായി കുട്ടികളൊക്കെ ഉണ്ടായി അതൊരു കുടുംബമായി സമൂഹത്തിൽ മാറുന്നു പിന്നെന്താണ് മനുഷ്യവംശത്തിന്റെ തുടക്കം മുതൽ നിലനിന്നു പോകുന്ന ഒരു പ്രാചീനമായിട്ടുള്ള ഒരു അടിസ്ഥാന സാമൂഹിക സ്ഥാപനമാണ് കുടുംബം അല്ലെ മനുഷ്യന്മാർ എന്നാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു കാലഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നു അല്ലെ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ നിലനിന്ന് പോകുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്ത് മാരേജ് എന്ന് പറയുന്നത് അപ്പൊ മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രാചീന സാമൂഹിക സ്ഥാപനമാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശാരീരികവും മാനസികവും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും എന്തിലൂടെ നിർവഹിക്കുന്നുണ്ട് മേരേജിലൂടെ നിർവഹിക്കുന്നുണ്ട് അല്ലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചത്തോളം ആ വ്യക്തിയുടെ അല്ലെ രണ്ട് വ്യക്തികളുടെ ആ രണ്ട് വ്യക്തികളുടെ സാമൂഹികവും അതുപോലെ തന്നെ എന്താണ് അല്ലെ ശാരീരികവും മാനസികവും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ നീഡ്സിനെയും എന്തിലൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് മേരേജിലൂടെ അതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് മേരേജ് എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ രണ്ട് വ്യക്തികളെ കുടുംബ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് എന്ത് മേരേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സാമൂഹിക സ്ഥാപനമാണെന്നും ഓർക്കുക നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മേരേജിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങളെ പറ്റി പറയാം അതിലൊന്നാമത്തതാണ് ലൈംഗിക സംതൃപ്തി പ്രധാനമായിട്ടും മേരേജിലൂടെ എന്തുണ്ടാവുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു നീഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട് സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തിലൂടെ പറ്റുന്നുണ്ട് മാര്യേജിലൂടെ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലൈംഗിക സംതൃപ്തി നെക്സ്റ്റ് പോയിന്റ് എന്താണ് സന്താന സന്താനോൽപാദനവും കുട്ടികൾ എന്ത് ചെയ്യലും സംരക്ഷിക്കലും പ്രധാനമായിട്ടും കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളിൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട് പരിപാലിക്കുന്നുണ്ട് നെക്സ്റ്റ് എന്താണ് സാമ്പത്തിക ഭദ്രതയും സുരക്ഷവും തീർച്ചയായിട്ടും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം അല്ലെ ഫാമിലിയിലൂടെ എന്തുണ്ട സോറി മാരേജിലൂടെ എന്തുണ്ടാവുന്നു ഉണ്ടാവുന്നുണ്ട് അതൊരു ഫാമിലിയായി മാറുമ്പോൾ അതിലൂടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം ഉണ്ടാവുന്നുണ്ട് പിന്നെന്താണ് ലാസ്റ്റ് പോയ എന്താണ് വൈകാരിക പിന്തുണ തീർച്ചയായിട്ടും ആ ഒരു ഫാമിലിയിലുള്ള പരസ്പരം ഇടവൈകി താമസിക്കുന്ന ആളുകൾക്കിടയിൽ എന്തുണ്ട് ഒരു വൈകാരിക പിന്തുണ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടും മേരേജിന്റെ നാല് പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മേരേജിന്റെ രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പുകൾ മേരേജിന് പ്രധാനമായി രണ്ട് ടൈപ്പുകളാണ് ഏതൊക്കെയാണ് മോണോഗമിയും പോളിഗമിയും മോണോഗമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണയായി നമ്മൾ കാണപ്പെടുന്ന ഒന്നാണ് എന്ത് മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് മോണോഗമി എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി ഒരേ സമയം ഒരു ഭാര്യ അല്ലെ ഒരു ഭർത്താവ് പങ്കാളിയായി ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ആ ഒരു വിവാഹത്തെയാണ് എന്ത് എന്നറിയപ്പെടുന്നത് മോണോഗമി എന്നറിയപ്പെടുന്നത് അല്ലെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണപ്പെടുന്ന ഒന്നാണ് ഒരു ഭാര്യയും ഭർത്താവും അല്ലെ സാധാരണയായി ഒരു കുടുംബമായി ജീവിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു വിവാഹത്തെ എന്ത് എന്നറിയപ്പെടുന്നു മോണോഗമി എന്നറിയപ്പെടുന്നു നെക്സ്റ്റ് എന്താണ് പോളിഗമി പോളിഗമി എന്നാല് ഈ ഒരു മോണോ നേരെ ഓപ്പോസിറ്റ് ഒരു വ്യക്തിക്ക് ഒരേ സമയം എന്തിന് ഒന്നിലധികം ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് പോളിഗമി എന്നറിയപ്പെടുന്നത് ഒരേ സമയം ഒരു വ്യക്തിക്ക് ഒന്നിലധികം അതായത് മോണോഗമി എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒരു ഒന്നാണെന്നുണ്ടെങ്കിൽ പോളിഗമി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരോ ഭർത്താക്കന്മാരെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു വിവാഹത്തെ പറയുന്ന പേരാണ് പോളി ഗമി എന്നറിയപ്പെടുന്നത് ഈ ഒരു പോളി ഗമിയെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെ പോളി ഗിനിയും അതുപോലെ തന്നെ പോളി ആൻഡ്രിയും എന്താണ് പോളി ഗിനി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് പോളി ഗിനി എന്ന് പറയുന്നത് അതായത് ഒരു പുരുഷന് ഒന്നിലധികം ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് പോളിഗിനി നെക്സ്റ്റ് ആണ് പോളി ആൻഡ്രി അപ്പൊ പോളി പോളിഗിനിയുടെ നേരെ ഓപ്പോസിറ്റ് എന്താണ് ഒരു സ്ത്രീക്ക് ഒരു സമയം അല്ലെ ഒരേ സമയം ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് പോളി എന്ന് പറയുന്നത് അപ്പോ പോളി ഗമിനെ രണ്ടായി തരംതിരിച്ചിട്ടുള്ള ഒന്നാണ് പോളിഗിനിയും പോളിയാൻഡ്രിയും പ്രധാനമായിട്ടും മേരേജ് വിധമുണ്ട് ഏതൊക്കെയാണ് മോണഗമി പോളിഗമി അതെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോളിഗമിനെ രണ്ടായി തിരിച്ചു തിരിച്ചിട്ടുള്ളതാണ് ഏതൊക്കെ പോളിഗിനിയും അതുപോലെ തന്നെ പോളിയാൻഡ്രിയും ഇതാണ് പ്രധാനമായും മേരേജിന്റെ രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പുകൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൂൾസ് ഓഫ് സ്പോർട്സ് സെലക്ഷൻ അതായത് നമ്മുടെ പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമായും രണ്ട് റൂളുകൾ ഉണ്ട് ഒന്നാമത്തെ റൂൾ ആണ് എന്ത് പ്രൊഹിബിറ്റീവ് റൂൾ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിരോധിച്ച റൂള് രണ്ടാമത്തതാണ് എന്ത് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിഫറെന്റഡ് റൂള് അല്ലെ സൊസൈറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വിവാഹം അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കും ചില സമൂഹങ്ങൾ ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ആയിട്ടുള്ള ആ അത്തരത്തിലെ റൂളുള്ള വിവാഹങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ചില സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നില്ല അത്തരത്തിലെ വിവാഹങ്ങൾ അംഗീകരിക്കുന്നില്ല ആദ്യം നമുക്ക് പ്രൊഹിബിറ്റീവ് റൂൾസ് ഏതൊക്കെ നോക്കാം പ്രധാനമായിട്ടും അഞ്ച് അഞ്ച് പ്രധാനപ്പെട്ട പ്രൊഹിബിറ്റീവ് റൂൾസ് ഉണ്ട് അതിൽ അതിലൊന്നാമത്തതാണ് ഇൻസ്റ്റന്റ് ടാബോ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ടാബോ എന്ന് പറയുന്നത് എന്താണ് പരസ്പരം ബന്ധമുള്ള ഒരേ കുടുംബത്തിൽ പെട്ട ആളുകൾ അല്ലെ എന്ത് ചെയ്യാണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ അല്ലെ അത്തരത്തിലുള്ള ബന്ധത്തെ പറയുന്ന പേരാണ് എന്ത് ഇൻസ്റ്റന്റ് ടാബോ എന്ന് പറയുന്നത് ഉദാഹരണം എന്താണ് അച്ഛനും മകളും തമ്മിൽ വിവാഹം കഴിക്കുക അല്ലെ ഒരേ കുടുംബത്തിലുള്ള രണ്ട് പേരാണ് അല്ലെ ഈ ഒരു വിവാഹത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അച്ഛനും മകളും തമ്മിൽ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അമ്മയും മകനും തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹമാണ് എന്ത് ഇൻസ്റ്റന്റ് ടാബോ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വിവാഹ രീതിയാണ് എക്സോഗമി എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താ അന്യഗണത്തിൽ നിന്നുള്ള അതായത് അവരുടെ സ്വന്തം ഗ്രൂപ്പ് അല്ലാത്ത മറ്റൊരു ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്നു അതായത് ഔട്ട് അല്ലെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് എക്സോഗമി ചില സൊസൈറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിവാഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് അതായത് എക്സോഗമിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ആണ് ഏത് എൻഡോ ഗമി എന്നറിയപ്പെടുന്നത് എൻഡോ ഗമി എന്ന് പറഞ്ഞാൽ എന്താ സ്വന്തം ഗണത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുന്ന രീതിയാണ് എന്ത് എൻഡോ ഈ ഇത്തരത്തിലുള്ള വിവാഹം അതായത് വിത്തിൻ ഗ്രൂപ്പ് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയാ പറയുന്ന പേരാണ് എൻഡോഗമി ഈ എൻഡോഗമി ആയിട്ടുള്ള വിവാഹത്തെ ചില സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആണ് ഹൈപ്പർഗമി ഹൈപ്പർഗമി അഥവാ അനുലോമ എന്ന പേരിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ഹൈപ്പർഗമി എന്ന് പറഞ്ഞത് എന്താ ഉയർന്ന ജാതിക്കാരനായ പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹമാണ് എന്ത് ഹൈപ്പർഗമി ഗമി അഥവാ അനുലോമ എന്നറിയപ്പെടുന്നത് ചില സൊസൈറ്റിയിൽ എന്ത് ചെയ്തിട്ടില്ലേ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള ഒരു വിവാഹ രീതിയിലെ പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വിവാഹ രീതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നിരോധിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ആണ് ഹൈപ്പോഗമി അഥവാ പ്രതിലോമ എന്ന് പറയുന്നത് എന്താണ് പ്രതിലോമ എന്ന് പറഞ്ഞാല് അനിലോമയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് പ്രതിലോമ എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിലുള്ള പുരുഷൻ ഉയർന്ന ജാതിയിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ഹൈപ്പോഗമി അഥവാ പ്രതിലോമ എന്നറിയപ്പെടുന്നത് അല്ലെ നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് കാലങ്ങളിൽ സ്പോർട്സ് നമ്മുടെ പങ്കാളി തെരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് റൂൾസുകളാണ് പറയുന്നത് അതിൽ പ്രൊഹിബിറ്റീവ് അതായത് നിരോധിച്ച കുറച്ച് റൂൾസുകളാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഇൻസ്റ്റന്റ് ടാബോ എക്സോഗമി ഹൈപ്പർഗമി ഹൈപ്പോഗമി അതായത് ആൻഡ് പ്രതിലോമ ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്താണ് രണ്ട് പ്രധാനപ്പെട്ട റൂളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പ്രൊഹിബിറ്റീവ് റൂൾസിനെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിഫറെ റൂൾസ് അതിൽ ഒന്നാമത്തേതാണ് പാരൽ കസിൻ മേരേജ് കേരൽ കസിൻ മേരേജ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ രണ്ട് സഹോദരിമാരുടെ മക്കൾ തമ്മിലോ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് പാരൽ കസിൻ മേരേജ് എന്നറിയപ്പെടുന്നു അതായത് രണ്ട് സഹോദരന്മാരുണ്ടായിരിക്കും അല്ലെ രണ്ട് ബ്രദേഴ്സ് അല്ലെ അവരുടെ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ രണ്ട് സിസ്റ്റേഴ്സ് ഇല്ലേ രണ്ട് സഹോദരിമാര് അവരുടെ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് പേരൽ കസിൻ മേരേജ് എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് മാര്യേജ് ആണ് എന്ത് ക്രോസ് കസിൻ മാര്യേജ് ക്രോസ് കസിൻ മാര്യേജ് എന്ന് പറഞ്ഞാൽ എന്താ ഹോദരന്റെയോ ഒരു വ്യക്തി അതായത് സൊസൈറ്റിയിലെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പിതൃ സഹോദരന്റെയോ മാതൃ സഹോദരന്റെയോ സന്താനങ്ങളെ വിവാഹം അല്ലെങ്കിൽ സന്താനത്തെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ക്രോസ് കസിൻ മേരേജ് അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരിയുടെ മകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാവിന്റെ സഹോദരന്റെ മകനോ മകളെയോ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ക്രോസ് കസിൻ മേരേജ് എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ഒരു ആണ് എന്ത് ലെവിറേറ്റ് എന്ന് അറിയുന്നത് എന്താണ് ലെവിറേറ്റ് എന്ന് പറഞ്ഞ വിധവ തന്റെ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹമാണ് അതായത് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ സഹോദരനെ അതായത് ആ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ലെവിറേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് സൊറ റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ സൊറ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിധവൻ തന്റെ മരിച്ച ഭാര്യയുടെ സഹോദരി അതായത് ഇളയ സഹോദരിയൊക്കെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് സൊറ റേറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാര്യയുടെ സഹോദരി വിവാഹം കഴിക്കുക ആ ഒരു വിവാഹം അല്ലെ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് സൊറ റേറ്റ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് സ്പോ റൂൾസ് ഓഫ് സ്പോർട്സ് സെലക്ഷൻ അതായത് സ്പോർട്സ് അതായത് നമ്മുടെ പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ റൂൾസുകളെ പറ്റിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു മേരേജിനെ പറ്റിയിട്ടാണ് ഏകദേശം എട്ടോളം ഹിന്ദു മാരേജസ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഒരു മേരേജാണ് എന്ത് ബ്രഹ്മ വിവാഹം എന്താണ് ബ്രഹ്മവിവാഹം എന്ന് പറഞ്ഞാല് അതായത് വധുവിന്റെ അച്ഛൻ തന്റെ മകളെ വരന് സമ്മാനമായി നൽകുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാഹ രീതിയാണ് എന്ത് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു വിവാഹ രീതിയാണ് എന്ത് ദൈവവിവാഹം ദൈവവിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ തൻ്റെ പുത്രിയെ പുരോ അല്ലെ തന്റെ പുത്രി അതായത് തൻ്റെ മകളെ പുരോഹിതന് പുരോഹിതൻ എന്ന് പറയുമ്പോൾ ആ ഒരു സമൂഹത്തിലുള്ള ഒരു വലിയ വ്യക്തി അതായത് സാമ്പത്തികമായിട്ടൊക്കെ സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ ഒരു പുരോഹിതന് ദക്ഷിണയായി നൽകുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ദൈവവിവാഹം എന്നറിയപ്പെടുന്നത് ഈ ഒരു വിവാഹം അഗ്നി മുൻപിൽ വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിവാഹ രീതി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ദൈവ വിവാഹം എന്ന് പറയുന്നത് അല്ലെ അതായത് യാഗമോ യജ്ഞമോ എന്ന് പറയുമ്പോൾ ഈ ഹോമം മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്റെ പുത്രി എന്ത് ചെയ്യുന്നു പുരോഹിതന് ദക്ഷിണയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിവാഹത്തിലൂടെ നൽകുന്നത് നെക്സ്റ്റ് ഒരു വിവാഹ രീതിയാണ് മൂന്നാമത്തെ ഒരു വിവാഹ രീതിയാണ് എന്ത് ആർഷ വിവാഹം ആർഷ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് വധുവിന്റെ അതായത് വധുവിന്റെ പിതാവ് ഒരു പശുവിനെയോ കാളയെയോ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു ജോഡിയെ നൽകി പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ആർഷ വിവാഹം എന്ന് പറയുന്നത് അല്ലെ എന്താ വധുവിന്റെ അച്ഛൻ എന്താണ് വരന് വരന്റെ കുടുംബത്തിന് അങ്ങോട്ട് അല്ലെ അങ്ങോട്ട് അവർക്കാണ് എന്ത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പശുവിനെയോ കാളയെയോ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ജോഡിയൊക്കെ നൽകിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ആർഷ വിവാഹം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഒരു വിവാഹ രീതിയാണ് എന്ത് പ്രജാപത്യ വിവാഹം ഈ ഒരു വിവാഹ രീതി എന്ന് പറഞ്ഞാൽ എന്താണ് യോഗ്യനായ ഒരു പുരുഷന് അല്ലെ സമൂഹത്തിൽ യോഗ്യനായ ഒരു പുരുഷന് പിതാവ് തന്റെ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് പ്രജാപത്യ വിവാഹം അല്ലെ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ പോയി നമ്മൾ കാണപ്പെടുന്ന ഒന്നാണ് അല്ലെ യോഗ്യനായ ഒരു പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട് തന്റെ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് പ്രജാപത്യ വിവാഹം നെക്സ്റ്റ് അഞ്ചാമത്തെ ഒരു വിവാഹ രീതിയാണ് എന്ത് അസുര വിവാഹം അസുരവിവാഹം എന്ന് പറഞ്ഞാൽ എന്താ വരൻ വധുവിന്റെ ബന്ധുക്കൾക്ക് പണം നൽകിക്കൊണ്ട് വധുവിനെ സ്വന്തമാക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് അസുര വിവാഹം അല്ലെ അപ്പൊ വരൻ വധുവിന്റെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യുന്നു പണം നൽകി എന്ത് എന്ത് ചെയ്യുന്നത് വധുവിനെ സ്വന്തമാക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് അസുര വിവാഹം എന്ന് പറയുന്നത് ഇനി വിവാഹം എന്താണ് ആറാമത്തെ വിവാഹം ഗാന്ധർവ്യ വിവാഹം ഈ ഒരു വിവാഹം എന്ന് പറയുന്നത് എന്താ സൊസൈറ്റിയിൽ അല്ലെ നമ്മുടെ സമൂഹത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ നടത്തുന്ന ഒരു വിവാഹ രീതിയാണ് അല്ലെ വിവാഹമാണ് എന്ത് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത് ഈ ഒരു വിവാഹത്തിന് എന്തില്ല മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ഗാന്ധർവ വിവാഹം ഒരു ലവ് മാരേജ് അല്ലെ ആ ഒരു ലവ് ആയിട്ട് നമുക്ക് കണക്കാക്കാം നെക്സ്റ്റ് ഒരു വിവാഹ രീതി അതായത് ഏഴാമത്തെ ഒരു വിവാഹ രീതിയാണ് എന്ത് രാക്ഷസ വിവാഹം ഈ രാക്ഷസ വിവാഹം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അല്ലേ എന്താ യുദ്ധം ചെയ്ത് ആ ഒരു യുദ്ധത്തിൽ വിജയിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് പരാജിതയായിട്ടുള്ള അതായത് യുദ്ധം ചെയ്യുമ്പോൾ ഏതായാലും ഒരു വ്യക്തി ജയിക്കും മറ്റൊരു വ്യക്തി തോൽക്കും ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഭാഗത്തുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണെന്ത് രാക്ഷസ വിവാഹം എന്ന് അറിയപ്പെടുന്നു അല്ലെ യുദ്ധത്തിൽ ജയിക്കുന്ന വ്യക്തി തോറ്റ ഭാഗത്തുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് രാക്ഷസ വിവാഹം എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് വൺ എട്ടാമത്തെ ഒരു വിവാഹ രീതിയാണ് എന്ത് പൈശാചിക വിവാഹം എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഈ പൈശാചിക വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് പൈശാചിക വിവാഹം എന്ന് പറയുന്നത് ചില വിവാഹ രീതിയിൽ കേൾക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അല്ലെ ഈ ഇപ്പോഴത്തെ സൊസൈറ്റിയുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലെ വിവാഹം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും പണ്ട് കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് വിവാഹ എസ്പെഷ്യലി ഹിന്ദൂസിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് വിവാഹ രീതികളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം എന്തുണ്ട് എട്ടോളം വിവാഹ രീതികളുണ്ട് ഏതൊക്കെയാണ് ഒന്നാമത്തെ ബ്രഹ്മവിവാഹം രണ്ടാമത്തെ ദൈവവിവാഹം മൂന്നാമത്തെ ആർശ വിവാഹം നാലാമത്തെ പ്രജാപത്യ വിവാഹം അഞ്ചാമത്തേതാണ് അസുര വിവാഹം ആറാമത്തെ ഗാന്ധർവ വിവാഹം ഏഴാമത്തെ രാക്ഷസ വിവാഹം എട്ടാമത്തേത് പൈശാചിക വിവാഹം ഇതാണ് പ്രധാനമായും ഹിന്ദു മാരേജസിൽ വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മുസ്ലിം മാര്യേജ് നമ്മളിപ്പോ ഹിന്ദു മാര്ജ് നോക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മുസ്ലിം മാര്യേജ് മുസ്ലിം മാര്യേജിൽ പ്രധാനമായിട്ടും നാല് വിവാഹ രീതികളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തതാണ് എന്ത് നിക്കാഹ് എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ സൊസൈറ്റി നമ്മൾ സാധാരണ കാണപ്പെടുന്ന അല്ലെ നമുക്ക് അറിയാവുന്ന ഒന്നാണ് എന്ത് നിക്കാഹ് എന്നറിയപ്പെടുന്നത് എന്താണ് നിക്കാഹ് എന്ന് പറഞ്ഞാല് മുസ്ലിം സമുദായ സമുദായത്തിൽ െ സാധാരണ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഒരു വിവാഹ രീതിയാണ് എന്ത് എന്നറിയപ്പെടുന്നത് ഇനിക്ക എന്നറിയപ്പെടുന്നു ഇതെങ്ങനെയാണ് അല്ലെ ഇതിൽ എന്താണ് സ്ത്രീയുടെയും പുരുഷന്റെയും സമ്മതത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിവാഹം എന്നും മുല്ല എന്ന് വിളിക്കുന്നു അല്ലെ ഏതെങ്കിലും ഒരു പുരോഹിതനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വിവാഹം എന്ത് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് രണ്ടു ഭാഗത്തുള്ള സാക്ഷികളെ അടിസ്ഥാനത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വിവാഹം നടക്കുന്നു ഈ വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തുണ്ട് അല്ലെ പിതാവിന്റെ സ്വത്തിൽ എന്തുണ്ടായിരിക്കും അവകാശം ഉണ്ടായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് നിക്കാ എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് വണ്ണാണ് മുദ മുദാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ മുദാ എന്ന് പറഞ്ഞാല് ഈ ഒരു വിവാഹ രീതി അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വിവാഹത്തിന്റെ കാലാവധി എന്ത് ചെയ്യുന്നുണ്ട് നിശ്ചയിക്കുന്നുണ്ട് അതായത് വിവാഹം കഴിച്ചിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കാലാവധി നിശ്ചയിക്കുന്നു ഈ ഒരു വിവാഹബന്ധം പിന്നീട് സ്ഥിരമായിരിക്കാം ചിലപ്പോൾ അത് സ്ഥിരമാകാതെ ഇരിക്കാം ചിലപ്പോൾ സ്ഥിരമാവുകയും ചെയ്യാം ഈ ഒരു വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തുണ്ട് പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ട് എങ്കിൽ ഭാര്യക്കെന്തില്ല വിവാഹത്തിൽ സോറി വിവാഹത്തിൽ ഈ ഒരു ഭാര്യക്ക് എന്തില്ല ഭർത്താവിന്റെ സ്വത്തിൽ അവകാശമില്ല അപ്പൊ ഭാര്യക്ക് അവകാശമില്ലാത്ത അത്തരത്തിലുള്ള ഒരു വിവാഹ വിവാഹമാണേത് രണ്ടാമത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മുദ എന്ന് പറയുന്നത് നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു വിവാഹ രീതിയാണ് എന്ത് ഫസിദ് എന്താണ് ഫസിദ് എന്ന് പറഞ്ഞാല് വിവാഹത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത് അല്ലെ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അതായത് വിവാഹത്തിന്റെ കർമ്മങ്ങളിലെ അതായത് ഏതൊരു വിവാഹമായാലും ആ വിവാഹത്തിന് ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായി ആ ചടങ്ങുകളൊന്നും കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെയാണ് എന്ത് എന്നറിയപ്പെടുന്നത് അല്ലെ ഫസിദ് അറിയപ്പെടുന്നത് ഈ ഒരു എന്താണ് വിവാഹത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാഹമാണ് എന്ത് ഈ ഒരു ഫസിദ് എന്ന് പറയുന്ന ഈ ഒരു മൂന്നാമത്തെ വിവാഹ രീതി എന്നറിയപ്പെടുന്നത് നാലാമത്ത ആണ് ബാറ്റിൽ എന്താണ് ബാറ്റിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിവാഹത്തിന്റെ പാലിക്കേണ്ട കുറച്ച് തത്വങ്ങൾ ഉണ്ടായിരിക്കും ആ ഒരു തത്വങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ എന്തെന്ന് അറിയപ്പെടുന്നു ിൽ എന്നറിയപ്പെടുന്നു ഏകദേശം മൂന്നാമത്തെ വിവാഹ രീതിയും നാലാമത്തെ വിവാഹ രീതി ഏകദേശം എന്താണ് സെയിം ആണ് അപ്പൊ പ്രധാനമായിട്ട് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം മാര്യേജിനെ പറ്റിയിട്ടാണ് ഏത് ഏകദേശം നാലോളം മുസ്ലിം ഉണ്ട് അല്ലെ ഒന്നാമത്തെ നിക്കാഹ് രണ്ടാമത്തെ മുദ മൂന്നാമത്തെ ഫസിദ് നാലാമത്തെ എന്താണ് ബാറ്റിൽ എന്നറിയപ്പെടുന്നു അപ്പൊ നമ്മളിപ്പോ രണ്ട് വിവാഹ രീതികളെ പറ്റി പറഞ്ഞു ഏതൊക്കെയാണ് മുസ്ലിം മാര്യേജ് പറഞ്ഞു അതുപോലെ തന്നെ ഹിന്ദു മാര്ജും പറഞ്ഞു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇപ്പത്തെ ഒരു സൊസൈറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ മാരേജ് സിസ്റ്റത്തിൽ എന്ത് വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ പണ്ടത്തെ കാലത്തെ പോലെ അല്ലെങ്കിൽ ഇപ്പത്തെ മാര്യേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോയ്സ് ഓരോ വ്യക്തികളുടെയും ചോയ്സിന് എന്ത് ചെയ്യാൻ തുടങ്ങി പ്രാധാന്യം നൽകാൻ തുടങ്ങി അതിലൂടെ മേരേജ് എന്ന് പറഞ്ഞ സാമൂഹിക സ്ഥാപനത്തിൽ എന്ത് വന്നു മാറ്റങ്ങൾ വന്നു അല്ലെ നിയമനിർമ്മാണം വിദ്യാഭ്യാസം വ്യവസായവൽക്കരണം നഗരവൽക്കരണം തുടങ്ങിയ ഘടകങ്ങളെല്ലാം വന്നതിന്റെ ഫലമായി എന്ത് സംഭവിച്ചിട്ടുണ്ട് വിവാഹം എന്ന സമ്പ്രദായത്തിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസ അനുഷ്ഠിക്കൊക്കെ ചെയ്തും അതേപോലെ ജോലി ചെയ്യാൻ തുടങ്ങി അപ്പൊ വിവാഹം എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഓപ്ഷൻസ് ആയി മാറി വിവാഹം കഴിക്കാതെ ആളുകൾ ജീവിക്കാൻ തുടങ്ങി അല്ലെ അപ്പൊ അങ്ങനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്തുണ്ടായിരിക്കും സൊസൈറ്റിയിലെ കുടുംബങ്ങൾ നശിച്ചു പോകും കുടുംബങ്ങൾ ഇല്ലാതായി മാറും അല്ലെ കുടുംബങ്ങൾ ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തുണ്ടാവില്ല തലമുറകൾ ഉണ്ടാവില്ല അപ്പോ സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചതിന്റെ ഫലമായി പലരും എന്ത് ചെയ്യാൻ തുടങ്ങി വിവാഹം എന്ന ഒരു കോൺസെപ്റ്റിനെ തന്നെ ഒഴിവാക്കാൻ തുടങ്ങി യുക്തിവാദം വ്യക്തിവാദം സ്ത്രീ പുരുഷ സമത്വം വ്യക്തി സ്വാതന്ത്ര്യം ജനാധിപത്യം തുടങ്ങിയവയെല്ലാം വന്നതിന്റെ ഫലമായി വിവാഹം എന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വിവാഹം എന്ന ഒരു മാനദണ്ഡത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരികയും അതിനെ വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി സ്വാധീനിക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയുടെ അല്ലെ നമ്മുടെ ഈ ഒരു ആധുനിക സമൂഹത്തിന്റെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആധുനിക സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വിവാഹം വിവാഹത്തിലൂടെ ഉണ്ടാവുന്ന ആ ഒരു കുടുംബം തുടങ്ങിയിട്ടുള്ള ആ ഒരു സ്ഥാപന ിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്വന്തമായില്ലേ നമ്മൾ പറയാം ഇപ്പൊ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചോ ഏതൊരു വ്യക്തിക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഇതുണ്ട് ആ ഒരു സ്വന്തമായി തീരുമാനം എടുക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെ വിവാഹം എന്ന കോൺസെപ്റ്റ് തന്നെ പലരും എന്ത് ചെയ്തിട്ടുണ്ട് അത് തള്ളി മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ആധുനിക സമൂഹത്തിൽ വിവാഹം കുടുംബം എന്നീ സ്ഥാപനങ്ങൾക്ക് എന്തുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ചേഞ്ചസ് ഇൻ മേരേജ് കൊണ്ട് എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇപ്പത്തെ ഒരു കാലഘട്ടം ഈ ഒരു ആധുനിക സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ വിവാഹം എന്ന ഒരു കൺസെപ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മേരേജ് അഥവാ വിവാഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തു എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ എന്താണ് മാര്യേജ് എന്ന് പറഞ്ഞു അല്ലെ എന്താണ് മാര്യേജ് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് എന്തേലും മാര്യേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളെ കുടുംബ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് മാര്യേജ് എന്ന് പറഞ്ഞു ഒരു സാമൂഹ്യ സ്ഥാപനമാണ് സർവ്വ ഒന്നാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു പിന്നെ മേരേജിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ നമ്മൾ എന്ത് പറഞ്ഞു നാല് ഫംഗ്ഷൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു മേരേജിന്റെ പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പുകളായിട്ടുള്ള മോണോഗമി പോളിഗമിയും പോളിഗമി രണ്ടാക്കി തരം തിരിച്ചിട്ടുള്ള പോളിഗിനി ആൻഡ്രി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് സ്പോർട്സ് സെലക്ഷൻ റൂൾസ് ഓഫ് സെലക്ഷൻ നമ്മുടെ പങ്കാളി തെരഞ്ഞെടുക്കുന്നതിലെ പ്രധാനപ്പെട്ട രണ്ട് റൂളുകളായിട്ടുള്ള പ്രൊഹിബിറ്റീവ് റൂൾസും പ്രിഫറൻ്റൽ ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് റൂൾസ് പ്രൊഹിബിറ്റീവ് റൂൾസിൽ വരുന്ന ഇൻസ്റ്റന്റ് ടാബോ എക്സോഗമി എൻഡോഗമി ഹൈപ്പർഗമി ഹൈപ്പോഗമി അതായത് അനിലോമ പ്രതിലോമ നെക്സ്റ്റ് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിഫറന്റവ് റൂൾ പാരൽ കസിൻ മേരേജ് ക്രോസ് കസിൻ മേരേജ് ലെവി റേറ്റ് റേറ്റ് എന്നിവ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹിന്ദു മേരേജിനെ കുറിച്ച് പറഞ്ഞു മുസ്ലിം മേരേജിനെ പറ്റി പറഞ്ഞു അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ചേഞ്ചസ് ഇൻ മേരേജ് അല്ലെ മേരേജ് എന്ന ഈ ഒരു ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസില് കുറച്ച് എം സി ക്യൂ ടൈപ്പ് അഥവാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും നോക്കാം ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മേരേജ് ഓഫ് മാൻ ഓഫ് ഹൈ കാസ്റ്റ് വിത്ത് വുമൺ ഓഫ് ലോവർ കാസ്റ്റ് കാൾഡ് അതായത് ഹൈ ക്ലാസ്സിലുള്ള മനുഷ്യൻ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് ലോവർ ക്ലാസ്സിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലെ വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് ഹൈപ്പർഗമി അഥവാ അനിലോമ എന്നറിയപ്പെടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മോണഗമി ഈസ് ദ മോസ്റ്റ് വൈഡ്ലി ഫ്രം ഓഫ് പ്രിവെലൻ്റ് ഓൾ ഓവർ ദി വേൾഡ് അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ ഓൾ ഓവർ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിസ്റ്റമാണ് എന്ത് മേരേജ് എന്ന് പറയുന്നില്ല ഈ ഒരു മോണഗമി എന്ന് പറയുന്ന അത്തരത്തിലൊരു വിവാഹം എന്ന് പറയുന്നില്ല ഈ ഒരു വിവാഹ രീതി എന്താണ് ശരിയാണ് തെറ്റാണോ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എ കസ്റ്റം ദാറ്റ് റിക്വയർ മേരി വിത്തിൻ ഗ്രൂപ്പില് സ്വന്തം ആ ഒരു കാസ്റ്റിൽ പെട്ട അല്ലെ സ്വന്തം ഗ്രൂപ്പിൽ പെട്ട ആളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് എൻഡോഗി എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡാഷ് ഈസ് ദോയ് ഫ്രം ലോവർ കാസ്റ്റ് മേരി ഗേൾ ഫ്രം ദി ഹൈ കാസ്റ്റ് അതായത് ലോവർ കാസ്റ്റിലുള്ള ഒരു പുരുഷൻ ഹൈ ക്ലാസ്സിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് ഹൈപ്പോഗമി അഥവാ പ്രതിലോമ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഹിന്ദു മേരേജ് ആക്ട് വാസ് ആക്ട് ഓൺ അല്ലെ എന്നാണ് ഈ ഒരു ഹിന്ദു മേരേജ് ആക്ട് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇതിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് മേരേജ് ബിറ്റ്വീൻ ചിൽഡ്രൺ ഓഫ് ദയർ ടു ബ്രദേഴ്സ് ഓർ െ രണ്ട് ബ്രദേഴ്സിന്റെ രണ്ട് ബ്രദേഴ്സിന്റെ മക്കളോ അല്ലെങ്കിൽ രണ്ട് സിസ്റ്റേഴ്സിന്റെ മക്കളോ പരസ്പരം വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് പാരൽ കസിൻ മേരേജ് എന്ന് അറിയപ്പെടുന്നത് കുറച്ചും കൂടി നമുക്ക് എം എം സി ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മേരേജ് ഈസ് എ സോഷ്യൽ റിലേഷൻഷിപ്പ് ദാറ്റ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദി ഫാമിലി ലൈഫ് പ്രധാനമായിട്ടും മാര്യേജിലൂടെ എന്തുണ്ടാവുന്ന ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന അതാണ് ഒരു ഫാമിലി ലൈഫിന്റെ പ്രധാനപ്പെട്ട ഒരു ബിഗിനിങ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ ചോദിച്ചില്ല ട്രൂ ഓർ ആണ് എന്താണ് അത് ട്രൂ ആണ് നെക്സ്റ്റ് എന്താണ് മേരേജ് വൈഫ് ഈസ് കോൾഡ് അതായത് മരിച്ചുപോയ തന്റെ ഭാര്യ ഭാര്യയുടെ സഹോദരി വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് ഡ് അല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചുള്ളത് എന്താണ് ട്രൂ ആണ് നമുക്കറിയാലേ സോഷ്യലി അസെപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് ഈയൊരു മേരേജ് എന്ന് അറിയപ്പെടുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എ ഫോം ഓഫ് മേരേജ് ഇൻ വിച് മാൻ ആൻഡ് വുമൺ റിമൈൻസ് മേരീഡ് ടു ഓൺലി വൺ വുമൺ മാൻ അറ്റ് ദ ടൈമിലെ ഒരു വ്യക്തിയെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരേ സമയം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പുരുഷനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരെന്താണ് മോണഗമി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ലെബിറേറ്റ് രണ്ടാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എ കസ്റ്റം ഈസ് വിച്ച് എ വിഡോ മേരീസ് ഹെർ ഹസ്ബൻഡ് ബ്രദേഴ്സിലെ അതായത് മരിച്ചുപോയിട്ടുള്ള തന്റെ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് എന്നറിയപ്പെടുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡാഷ് ദ കസ്റ്റം ഇൻ വിഡോവർ മേരി ഹെർ യങ് സിസ്റ്റേഴ്സ് ഓഫ് ഹിസ് ഡിസീസ് വൈഫ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യ മരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ഇളയ സഹോദരി അല്ലെ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് എന്ത് റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്റർ വരാൻ ചാൻസ് ഉള്ള കുറച്ച് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് അതിൽ ഒന്നാമത്തതാണ് എന്ത് വാട്ട് ഈസ് മേരേജ് എന്താണ് മേരേജ് എന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാലേ എന്താണ് മേരേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫോർ ഫോം ഓഫ് മുസ്ലിം മാരേജ് മുസ്ലിം മാരേജിലെ പ്രധാനപ്പെട്ട നാല് മാര്യേജുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ ബ്രീഫ്ലി ദ ഫങ്ഷൻസ് ഓഫ് മാര്യേജ് മാര്യേജിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസുകൾ ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് മാരേജ് മാര്രേജിന്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ ചോദിച്ചിട്ടുണ്ട് ഡിഫറൻസ് ബിത്വീൻ ഹിന്ദു മേരേജ് ആൻഡ് മുസ്ലിം മേരേജ് എന്താണ് ഹിന്ദു മേരേജ് എന്താണ് മുസ്ലിം മേരേജ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എന്ത്ജ് ആസ് അണ്ടർഗോൺ ചേഞ്ചസ് ഇൻ മെനി വേ എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾ ഫ്രം ദ കണ്ടംപററി സൊസൈറ്റി ഇപ്പൊ ഈ ഒരു കണ്ടംപറിയല്ലേ നിലവിലുള്ള സൊസൈറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് മാര്യേജ് എന്ന സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈൽഡസ് ഇൻ മാര്ജ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പത്തെ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട് മാര്യേജ് എന്ന കോൺസെപ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ വീഡിയോ കൃത്യമായ രീതിയിൽ കേൾക്കാം നമ്മൾ മാരേജ് എന്താന്ന് പറഞ്ഞു മാര്യേജിനെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസിലെ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസുകളും അതുപോലെ തന്നെ എക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കൃത്യമായ രീതിയിൽ കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റിൽ നമ്മൾ നെക്സ്റ്റ് വരുന്ന നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാം അപ്പോൾ അതിന്റപ്പ് ഇതാലോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്